ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാൻഡിലാ സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ നേവിയുടെ എ എസ് എസ് ആർ പരീക്ഷയ്ക്കും പത്താം ക്ലാസ് സിലബസ് ഉള്ള മറ്റ് എക്സാമുകൾക്കും ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട് ദെൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ യാന്ത്രിക്ക് ജി ഡി തുടങ്ങിയ എക്സാമുകൾക്കും ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സോ നമുക്ക് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പോയിന്റ് ഫിസിക്കൽ ചേഞ്ച് ആണ് അപ്പം ഒരു സബ്സ്റ്റൻസിന് ഫിസിക്കൽ ചേഞ്ച് ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് സൈസ് കളറ് അതിൻ്റെ സ്റ്റേറ്റിനൊക്കെ വ്യത്യാസം വരുന്നതിനെയാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് റിവേഴ്സബിൾ പ്രോസസ്സാണ് അപ്പം എക്സാമ്പിൾ പറയുക എന്നുണ്ടെങ്കിൽ നമുക്ക് ജലത്തെ ഐസ് ആക്കാം ഐസിനെ വീണ്ടും ജലമാക്കി മാറ്റാം ദെൻ മെഴുക് നമുക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉരുകും പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തണുത്ത് പഴയ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് അപ്പം ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് റിവേഴ്സബിൾ പ്രോസസ്സാണ് അടുത്തത് കെമിക്കൽ ചേഞ്ചാണ് അപ്പോൾ ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നതിന് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയാറുണ്ട് ദൻ ഒരു കെമിക്കൽ ചേഞ്ച് അധികവും എന്താണ് ഇറിവേഴ്സബിൾ പ്രോസസ്സാണ് ഒരു കെമിക്കൽ ചേഞ്ചിന് ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേണിങ് ഓഫ് മഗ്നീഷ്യം റിബൺ ഒരു കെമിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ് പിന്നെ നമ്മുടെ പഴങ്ങളൊക്കെ പഴുക്കുന്നതും ഒരു കെമിക്കൽ ചേഞ്ചാണ് സോ ഇനി നമുക്ക് മറ്റു കാര്യം നോക്കാം അടുത്തത് കെമിക്കൽ റിയാക്ഷൻ ആണ് അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്തിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് റിയാക്റ്റൻ്റ് എന്നും പുതുതായിട്ട് ഉണ്ടാകുന്നതിനെ നമ്മൾ പ്രോഡക്റ്റ് എന്നാണ് പറയാറുള്ളത് നമ്മളിന് കുറച്ച് കോമൺ കെമിക്കൽ കോമ്പൗണ്ട്സും അതിൻ്റെ നെയിമും ഫോർമുലയാണ് നോക്കാൻ പോകുന്നത് കെമിക്കൽ നെയിമും കെമിക്കൽ ഫോർമുലയും അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഡിഫൻസ് എക്സാമുകളിൽ പഠിക്കേണ്ട ആവശ്യമില്ല പഠിക്കേണ്ടത് ഞാൻ മാർക്ക് ചെയ്ത് തരും അപ്പോൾ ഒന്നാമത്തത് ബേക്കിംഗ് സോഡ അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ് കെമിക്കൽ നെയിമ് സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ബൈ കാർബണേറ്റ് അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല എൻ എ എച്ച് സി ഒ ത്രീ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തത് നോക്കാം അടുത്തത് ബ്ലീച്ചിങ് പൗഡർ അപ്പോൾ അതിൻ്റെ കെമിക്കൽ നെയിമ് കാൽഷ്യം ഹൈഡ്രോ ആണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല സി എ സി എൽ ഒ ടോയ്സ് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൂ വിട്രിയോൾ അപ്പോൾ അതിൻ്റെ കെമിക്കൽ നെയിം കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ് എന്നാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ചോദിക്കാറ് സി യു എസ് ഒ ഫോർ ഫൈവ് എച്ച് ടൂ ഇമ്പോർട്ടൻ്റ് ആണേ ഇത് പല എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട് ബ്രിംസ്റ്റോൺ എന്ന് പറയുന്നത് സൾഫറാണ് സിമ്പിൾ എസ് അടുത്തത് കാർബോളിക് ആസിഡ് ചോദിച്ചിട്ടുണ്ട് ഫീനോൾ എന്നാണ് കെമിക്കൽ നെയിം അതിൻ്റെ കെമിക്കൽ ഫോർമുല സി സിക്സ് എച്ച് ഫൈവ് ഒ എച്ച് അതിൻ്റെ അടുത്ത് ഇതും ചോദിച്ചിട്ടുണ്ട് ഇത് പി എസ് സി എസ് എസ് സി എക്സാമ്പിളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കെമിക്കൽ നെയിം സിലിക്കൺ കാർബൈഡ് അതിൻ്റെ കെമിക്കൽ ഫോർമുല കെമിക്കൽ ഫോർമുല പറയുന്നത് എസ് ഐ സി അതിൻ്റെ അടുത്തത് കാസ്റ്റിക് പൊട്ടാഷ് ഇമ്പോർട്ടൻ്റ് ആണ് കാസ്റ്റിക് പൊട്ടാഷ് അതിൻ്റെ കെമിക്കൽ നെയിം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല കെ ഒ എച്ച് എന്നാണ് അപ്പോൾ ഈ ഒരു നാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ക്ലോറോഫോം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കെമിക്കൽ നെയിം ട്രൈ ക്ലോറോ മെത്തേനാണ് സി എച്ച് സി എൽ ത്രീ അടുത്തത് ഇവിടെ വരുന്നത് ഡോളാമൈറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കാൽഷ്യം മഗ്നീഷ്യം കാർബണൈറ്റ് എന്നാണ് കെമിക്കൽ നെയിം ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സി എ എം ജി സി ഒ ത്രീ ടോയ്സ് അടുത്ത ഇമ്പോർട്ടൻ്റ് ഡ്രൈ ഐസാണ് അതിൻ്റെ പേര് സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഫോർമുല സി ഒ ടു തന്നെയാണ് അടുത്തത് ഗ്ലിസറിൻ അതിൻ്റെ കെമിക്കൽ നെയിം ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പനോളാണ് കെമിക്കൽ ഫോർമുല സി എച്ച് ത്രീ എച്ച് എയിറ്റ് ഒ ത്രീ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഗ്രീൻ വിട്രിയോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഫെറസ് സൾഫേറ്റ് ഹെപ്റ്റാ ഹൈഡ്രേറ്റ് എന്നാണ് അതിന് മുഴുവനായിട്ടുള്ള കെമിക്കൽ നെയിം പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഫെറ സൾഫേറ്റ് ഒക്കെ എന്നാണ് പറയാറുള്ളത് അതിൻ്റെ ഫോർമുല എഫ് ഇ എസ് ഒ ഫോർ സെവൻ എച്ച് ടു ഒ ഇമ്പോർട്ടൻറ്റ് ദൻ ഇവിടെ ഗ്രാഫൈറ്റ് ഉണ്ട് കാർബൺ രൂപാന്തരമാണ് സിമ്പിൾ സി എൻ എ ആണ് അത് ജിപ്സം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം കാൽഷ്യം സൾഫേറ്റ് ഡൈ ഡൈ ഡൈഹൈഡ്രേറ്റ് അതിൻ്റെ കെമിക്കൽ ഫോർമുല സി എ എസ് ഒ ഫോർ ടു എച്ച് ടു ഒ സി എസ് ഒ ഫോർ ടു എച്ച് ടു ഒ അടുത്തത് വരുന്നത് ഹെവി വാട്ടറാണ് അത് ഡ്യൂട്ടീരിയം ഓക്സൈഡ് ഡി റ്റു ഒ ദൻ ഇവിടെ വരുന്നത് അയൺ പൈറേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അയൺ ഡൈസൾഫൈഡ് എന്നാണ് പറയാറുള്ളത് എഫ് ഇ എഫ് ഇ എസ് ടു അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ആൾക്കാർ ഇവിടെ ഉണ്ട് ലോഫിങ് ഗ്യാസ് ഡൈനൈട്രജൻ ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എൻ ടു ഒ ധൻ്റടുത്ത് ലൈമ് കെമിക്കൽ നെയിമ് കാൽഷ്യം ഓക്സൈഡ് കെമിക്കൽ ഫോർമുല സി എ ഒ അടുത്തത് ലൈം സ്റ്റോൺ കാൽഷ്യം കാർബണേറ്റ് സി എ സി ഒ ത്രീ വളരെ ഇമ്പോർട്ടൻ്റാണ് അടുത്തത് കോസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണ് കെമിക്കൽ നെയിമ് കെമിക്കൽ ഫോർമുല എൻ എ ഒ വെച്ച് കോമണായിട്ട് അറിയുന്നതാണ് അടുത്തത് മാർബിൾ ഇമ്പോർട്ടൻ്റ് ആണ് കാൽഷ്യം കാർബണേറ്റ് എന്നാണ് പറയാറുള്ളത് അതിൻ്റെ കെമിക്കൽ ഫോർമുല സി എ സി ഒ ത്രീ അടുത്തതും ഇമ്പോർട്ടൻ്റാണ് മാർഷ് ഗ്യാസ് അതിൻ്റെ കെമിക്കൽ നെയിം ആണ് കെമിക്കൽ ഫോർമുല സി എച്ച് ഫോർ അതത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഇമ്പോർട്ടൻ്റ് ആണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് കോമൺ ആയിട്ട് പറയാറുള്ളത് അതിൻ്റെ കെമിക്കൽ ഫോർമുല എം ജി ഒ എച്ച് ട്വൈസ് അടുത്തത് മോഹർ സാൾട്ട് അമോണിയം ഫെറസ് സൾഫേറ്റ് ഹെക്സ ഹൈഡ്രേറ്റ് എന്നാണ് പറയാറുള്ളത് എൻ എച്ച് ഫോർ ടോയ്സ് എഫ് ഇ എസ് ഒ ഫോർ ടോയ്സ് സിക്സ് എച്ച് ടു എന്നാണ് കെമിക്കൽ ഫോർമുല അതിനടുത്തത് വളരെ ആണ് മ്യൂരിയാറ്റിക് ആസിഡെന്നറിയപ്പെടുന്നത് നമ്മുടെ എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ് ഓർത്ത് വെക്കണം അടുത്തത് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ് എച്ച് റ്റു എസ് എഫ് ഓർ ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മീഡിയാറ്റിക് ആസിഡ് എന്ന അറിയപ്പെടുന്നത് എച്ച് സി എൽ ആണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഫോസ്ജീൻ ആണ് കാർബോണിൽ ഡൈ ക്ലോറൈഡ് ആണ് ഫോസ്ജീൻ എന്നറിയപ്പെടുന്നത് സിഒ സി എൽ ടു അടുത്തത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്നാണ് പറയാറുള്ളത് അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ കെമിക്കൽ ഫോർമുലയാണ് സാധാരണ ചോദിക്കാറുള്ളത് സി എ എസ് ഒ ഫോർ ഹാഫ് എച്ച് ടു ഒ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് സി എ എസ് ഒ ഫോർ ഹാഫ് എച്ച് ടു ഒ അടുത്തത് പൊട്ടാഷ് പൊട്ടാസ്യം കാർബണേറ്റ് കെ റ്റു സി ഒ ത്രീ പൊട്ടാഷ് ഉപയോഗിക്കുന്നത് ഒരു ഫെർട്ടിലൈസറാണ് പൊട്ടാഷ് പൊട്ടാസ്യം കാർബണേറ്റ് കെ ടു സി ഒ ത്രീ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യുക്ക് സിൽവർ ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് സിമ്പിൾ എച്ച് ജി ദൻ ക്വാഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ക്വാഡ്സ് സിലിക്കൺ ഡൈ ഓക്സൈഡ് എസ് ഐ ഒ ടു ദൻ ഇവിടെ റോക്ക് സാൾട്ട് അതായത് നമ്മുടെ സാധാ ഉപ്പ് സോഡിയം ക്ലോറൈഡ് എൻ എ സി എൽ അടുത്തത് സ്ലേക്കഡ് ലൈമാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സി എ ഒ എച്ച് ട്വൈസ് അടുത്തത് ഷുഗറാണ് കോമൺ നെയിം ഷുഗർ കെമിക്കൽ നെയിമ് സൂക്രോസ് ദൻ കെമിക്കൽ ഫോർമുല സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ഇലവൻ അടുത്തത് വരുന്നത് വാഷിംഗ് സോഡയാണ് സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് എൻ എ ടു സി ഒ ത്രീ ടെൻ എച്ച് ടു ഒ ഞാൻ അടുത്തത് വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ് ഹെപ്റ്റാ ഹൈഡ്രേറ്റ് സെഡ് എൻ എസ് ഒ ഫോർ സെവൻ എച്ച് ടു ഒ അടുത്തത് വുഡ് ആൽക്കഹോൾ മീതെൽ ആൽക്കഹോൾ സി എച്ച് ത്രീ ഒ എച്ച് ഇപ്പം ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ നെയിമും അതിൻ്റെ ഫോർമുലയും നമുക്ക് കോമൺ നെയിം ആയിട്ടാണ് എക്സാമിന് ചോദിക്കാറുള്ളത് ഒന്ന് കോമൺ നെയിം തരും അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുലയാണ് സാധാരണ നമ്മളോട് ചോദിക്കാറുള്ളത് സോ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ചേഞ്ച് താഴെ തന്നിരിക്കുന്നതിന് ഏതാണ് ഒരു ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണം റെസ്റ്റിങ് ഓഫ് അയർ ഡയജൻ ഓഫ് ഫുഡ് റെസ്പിറേഷൻ ഇവാപറേഷൻ ഓഫ് വാട്ടർ ഇപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ ഡി ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ ആണ് ഫിസിക്കൽ ചേഞ്ച് മറ്റു മൂന്ന് എന്താണെങ്കിലൊരു കെമിക്കൽ ചേഞ്ചസ് ആണ് അടുത്ത ക്വസ്റ്റ് നോക്കാം ഫിസിക്കൽ ചേഞ്ച് ഈസ് ജനറലി ഫിസിക്കൽ ചേഞ്ച് എന്തായിരിക്കണം റിവേഴ്സബിൾ ഇറിവേഴ്സബിൾ നേതർ റിവേഴ്സബിൾ നോർ റിവേഴ്സബിൾ ഓക്സലേഷൻ റിയാക്ഷൻ ഇപ്പോൾ ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും റിവേഴ്സിബിൾ ആയിരിക്കും അതായത് ഇപ്പം ജലത്തെ നമുക്ക് നീരാവിയാക്കാം നീരാവിയെ വീണ്ടും ജലമാക്കി മാറ്റിയെടുക്കാം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ഓപ്ഷൻ എ ബേണിംഗ് ഓഫ് മഗ്നീഷ്യം റിബൺ ഓപ്ഷൻ ബി കേഡ്ലിംഗ് ഓഫ് മിൽക്ക് ഓപ്ഷൻ സി റിപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ ബോ ഓപ്ഷൻ എയും ബിയും സി യും എന്ത് തന്നെയാണ് കെമിക്കൽ ചേഞ്ചസിന് ഉദാഹരണങ്ങളാണ് സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ഹോൾ ഓഫ് ദ എബോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കെമിക്കൽ ചേഞ്ച് താഴെ തന്നിരിക്കുന്നതിൽ കെമിക്കൽ ചേഞ്ച് അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ ബേണിംഗ് ഓഫ് വുഡ് ഓപ്ഷൻ ബി മെൽറ്റിങ് ഓഫ് ഐസ് ഓപ്ഷൻ സി ബേണിംഗ് ഓഫ് ലീവ്സ് ഓപ്ഷൻ ഡി ഫോട്ടോ സിന്തസിസ് അപ്പം ഇതിന് ഉത്തരം ഓപ്ഷൻ ബി മെൽറ്റിങ് ഓഫ് ഐസ് ആണ് ബാക്കി മൂന്നും എന്ത് തന്നെയാണ് കെമിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ് മെൽറ്റിങ് ഓഫ് ഐസ് ഒരു ഫിസിക്കൽ ചേഞ്ചാണ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് എ കെമിക്കൽ ചേഞ്ച് താഴെ തന്നിരിക്കുന്ന ഏതാണ് ഒരു കെമിക്കൽ ചേഞ്ച് മാഗ്നറ്റൈസേഷൻ ഓഫ് അയൺ ബേണിങ് ഓഫ് ഫ്യുവൽ ഓപ്ഷൻ സി റസ്റ്റിങ് ഓഫ് അയൺ ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി അപ്പം മാഗ്നറ്റൈസേഷൻ ഓഫ് അയൺ എന്താണ് ഒരു ഫിസിക്കൽ ചേഞ്ചാണ് അടുത്തത് ഓപ്ഷൻ ബിയും സിയും റെസ്റ്റ് ബേണിങ് ഓഫ് യുവലും റസ്റ്റിങ് ഓഫ് അയോൺ എന്ത് തന്നെയാണ് കെമിക്കൽ ചേഞ്ച് ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾവേസ് എ കമ്പനീഡ് ഡ്യൂറിംഗ് ദ കെമിക്കൽ ചേഞ്ച് ഓപ്ഷൻ എ എവല്യൂഷൻ ഓഫ് ലൈറ്റ് ഓപ്ഷൻ ബി എവല്യൂഷൻ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഓപ്ഷൻ സി ചേഞ്ച് ഓഫ് ഫേസ് ഓപ്ഷൻ ഡി അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ഓൺലി ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഇവല്യൂഷൻ ഓർ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ആണ് ബേണിംഗ് ഓഫ് എ കാൻഡിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ എ കെമിക്കൽ ചേഞ്ച് ഓപ്ഷൻ ബി ഫിസിക്കൽ ചേഞ്ച് ഓപ്ഷൻ സി കെമിക്കൽ ആസ് വെൽ ആസ് ഫിസിക്കൽ ചേഞ്ച് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ ഇത് ഉത്തരം ഓപ്ഷൻ സി കെമിക്കൽ ആസ് വെൽ ആസ് ഫിസിക്കൽ ചേഞ്ച് അതായത് അതവിടെ കെമിക്കൽ ചേഞ്ചും ഉണ്ട് ഫിസിക്കൽ ചേഞ്ചും ഉണ്ട് ആ ഒരു ബേണിങ് ഓഫ് കാൻഡിൽ നടക്കുന്നത് അതായത് മെഴുകു ഒരുകുന്നുമുണ്ട് അത് കട്ടാവുന്നുമുണ്ട് അപ്പോൾ ഇതൊരു ഫിസിക്കൽ ചേഞ്ചാണ് അവിടെ മെഴുകിൻ്റെ തിരി കത്തുന്നുണ്ട് അതൊരു കെമിക്കൽ ആണ് സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി കെമിക്കൽ ആസ് വെല്ലാസ് ഫിസിക്കൽ ചേഞ്ച് ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് എ കെമിക്കൽ റിയാക്ഷൻ ഡസ് നോട്ട് ഒക്കർ താഴെ തന്നിരിക്കുന്നതിൽ ഒരു കേസിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നില്ല അതേതാണ് ഓപ്ഷൻ എ കോമൺ സാൾട്ട് ഈസ് എക്സ്പോസ്ഡ് ടു എയർ ഓപ്ഷൻ ബി കോൾ ഈസ് ബേൺഡ് ഇൻ എയർ ഓപ്ഷൻ സി സോഡിയം ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ ഓപ്ഷൻ ഡി അയൺ ഈസ് കെപ്റ്റ് ഇൻ മോയിസ്റ്റ് എയർ സോ ഉത്തരം ഓപ്ഷൻ എ കോമൺ സാൾട്ട് ഈസ് എക്സ്പോസ്ഡ് ടു എയർ അപ്പോൾ ഇത് ഫിസിക്കൽ ചേഞ്ചാണ് ബാക്കി മൂന്നും മൂന്നുള്ളത് കെമിക്കൽ ചേഞ്ചാണ് കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ഇൻ നാച്ചർ ഈസ് ജനറലി ഓപ്ഷൻ എ റിവേഴ്സബിൾ ഓപ്ഷൻ ബി ഇവേഴ്സബിൾ ഓപ്ഷൻ സി ഓക്സിഡേറ്റീവ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ് ഉത്തരം ഓപ്ഷൻ ബി ഒരു കെമിക്കൽ ചേഞ്ച് എന്താണ് ഇ റിവേഴ്സബിൾ പ്രോസസ്സാണ് അടുത്ത ചോദ്യം ദ റിയാക്ടി സ്പീഷീസ് ഇന്ന എ കെമിക്കൽ റിയാക്ഷൻസ് ആർ നോണാസ് ഓപ്ഷൻ എ റിയാക്റ്റൻസ് ഓപ്ഷൻ ബി പ്രോഡക്ട്സ് ഓപ്ഷൻ സി റിയേജൻസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് അതിനുത്തരം ഓപ്ഷൻ എ റിയാക്ടൻസ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ് ദ റസ്റ്റിങ് ഓഫ് അയൺ ഓപ്ഷൻ എ ഓക്സിഡേഷൻ ഓപ്ഷൻ ബി റിഡക്ഷൻ ഓപ്ഷൻ സി റിഡോക്സ് റിയാക്ഷൻ ഓപ്ഷൻ ഡി ബൂത്ത് എ ആൻഡ് സി ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യിൽ ചോദിച്ചിട്ടുള്ളത് റെസ്റ്റിങ് ഓഫ് അയണിന് കാരണം എന്താണ് ഓക്സിഡേഷൻ ആണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ റസ്റ്റിംഗ് ഓഫ് അയൺ അപ്പം തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കോമ്പൗണ്ട് ഓപ്ഷൻ എ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ഓപ്ഷൻ ബി അയൺ സൾഫൈഡ് ഓപ്ഷൻ സി ഹൈഡ്രേറ്റഡ് അയൺ സൾഫൈഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ് ഇന്ന് തരം ഓപ്ഷൻ എ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ആണ് അടുത്ത ചോദ്യം സിൽവർ ആർട്ടിക്കിൾസ് ടേൺ ബ്ലാക്ക് വെൻ കെപ്റ്റ് ഇൻ ഓപ്പൺ ഫോർ എ ഫ്യൂ ഡേയ്സ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അതായത് ഒരു വെള്ളി ആഭരണങ്ങളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാപ്പി കറുപ്പ് നിറം പോലൊരു കളർ അതിൻ്റെ മുകളിൽ വരും അപ്പോൾ അതിനുള്ള കാരണം അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ എച്ച് ടു എസ് ഓപ്ഷൻ ബി എ ജി എസ് ഓപ്ഷൻ സി എ ജി എസ് ഒ ഫോർ ഓപ്ഷൻ ഡി എ ജി ടു എസ് ഇതിനുത്തരം എ ജി എസ് ഒ ഫോറാണ് അതായത് സൾഫർ ആയിട്ട് അത് റിയാക്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് മാറുമ്പോൾ എ ജി എസ് ഒ ഫോർ ആയിട്ടാണ് ചേഞ്ച് ആവുന്നത് അടുത്ത ക്വസ്റ്റ്യൻ റസ്റ്റ് ഈസ് ബേസിക്കലി ഓപ്ഷൻ എ എഫ് ഇ റ്റു ഒ ത്രീ ടു എച്ച് ടു ഒ ഓ ഓപ്ഷൻ ബി എഫ് ഇ റ്റു എസ് ഓപ്ഷൻ സി എഫ് ഇ റ്റു ഒ ത്രീ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് അപ്പം ഇതിനുത്തരം ഓപ്ഷൻ സി എഫ് ഇ റ്റു ഒ ത്രീ ആണ് അതായത് തുരുമ്പ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് നെസസറി ഫോർ റസ്റ്റിങ് ഇപ്പോൾ ഒരു വസ്തു തുരുമ്പെടുക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് കണ്ടീഷൻ എന്താണ് ഓപ്ഷൻ എ ഓക്സിജൻ ഓപ്ഷൻ ബി മോയിസ്റ്റർ ഓപ്ഷൻ സി സി കാർബൺ ഓക്സൈഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ഇപ്പോൾ ഒരു തുരുമ്പ് പിടിക്കാൻ സാധ്യതയുള്ളൂ ഒന്നെങ്കിൽ ഓപ്പൺ എയറിൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോയിസ്റ്ററായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ബോത്ത് എ ആൻഡ് ബി അടുത്ത ചോദ്യം ഫാറ്റി ഫുഡ്സ് ബീ കം റാൻസിഡ് ഡ്യൂ ടു ദ ഓപ്ഷൻ എ ഓക്സിഡേഷൻ ഓപ്ഷൻ ബി കൊറോഷൻ ഓപ്ഷൻ സി റിഡക്ഷൻ ഓപ്ഷൻ ഡി ഹൈഡ്രോജനറേഷൻ ഉത്തരം ഓപ്ഷൻ എ ഓക്സിഡേഷൻ ആണ് അടുത്ത ചോദ്യം റാൻസിഡിറ്റി ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ഓപ്ഷൻ എ ആഡിംഗ് ആൻറ്റി ഓക്സിഡൻസ് ഓപ്ഷൻ ബി സ്റ്റോറിംഗ് ഫുഡ് എവേ ഫ്രം ലൈറ്റ് Option C, keeping food in refrigerator. Option D, all of this. Option D, all of this. Which of the following is an example of antioxidant? Option A, butylated hydroxy anisole. Option B, butylated hydroxy toluene. Option C, nitrogen gas. Option D, all of this. ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ ആണ് അതായത് ഇതെല്ലാം ആൻ്റി ഓക്സിഡൻറ്റിന് ഉദാഹരണങ്ങളാണ് കെമിക്കൽ നെയിം ഓഫ് ബേക്കിംഗ് സോഡൈസ് ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം ഓപ്ഷൻ എ സോഡിയം കാർബണേറ്റ് ഓപ്ഷൻ ബി സോഡിയം ബൈ കാർബണേറ്റ് ഓപ്ഷൻ സി സോഡിയം ഹൈഡ്രോക്സൈഡ് ഓപ്ഷൻ ഡി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് പ്രാവശ്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അത് പി എസ് സിയുടെ എക്സാമ്പിളിൽ ചോദിക്കാറുണ്ട് എസ് എസ് സി യു പി എസ് സി തുടങ്ങിയ എല്ലാ പരീക്ഷകളിലും ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ കാണാറുണ്ട് അപ്പം ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം സോഡിയം ബൈ ആണ് അടുത്ത ചോദ്യം ദ കെമിക്കൽ ഫോർമുല ഓഫ് സോഡ ആഷ് സോഡ ആഷിൻ്റെ കെമിക്കൽ ഫോർമുല ഓപ്ഷൻ എ എൻ എ ടു സി ഒ ത്രീ ഓപ്ഷൻ ബി എൻ എ എച്ച് സി ഒ ത്രീ ഓപ്ഷൻ സി എൻ എ ഒ എച്ച് ഓപ്ഷൻ ഡി എൻ എ ഒ ഇതിനുത്തരം ഓപ്ഷൻ എ എൻ എ സി ഒ ത്രീ ആണ് അടുത്ത ചോദ്യം സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഓൾസോ നോൺ ആസ് സോഡിയം ഹൈഡ്രോക്സൈഡിന് മറ്റൊരു പേര് ഓപ്ഷൻ എ കാസ്റ്റിക് സോഡ ഓപ്ഷൻ ബി ഹൈപ്പോ ഓപ്ഷൻ സി ക്യുക്ലെയിം ഓപ്ഷൻ ഡി സ്ലാക്കഡ് ലൈം ഇതിനുത്തരം ഓപ്ഷൻ എ കാസ്റ്റിക് സോഡ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദ്യം ദ ആസിഡ് പ്രസൻ്റ് ഇൻ വിനേഗർ അപ്പോൾ വിനേഗർ സുർക്കയിലുള്ള ആസിഡ് ഓപ്ഷൻ എ അസറ്റിക് ആസിഡ് ഓപ്ഷൻ ബി ഫോമിക് ആസിഡ് ഓപ്ഷൻ സി ബ്യൂട്ടാറിക് ആസിഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ഇപ്പം സുർക്കയിലുള്ള ആസിഡ് വിനേഗർ എന്ന് പറയുന്നത് എന്താണ് അസറ്റിക് ആസിഡാണ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം സ്പിരിറ്റ് സ്പിരിറ്റ് എന്താണ് പ്രൊപ്പൈൽ ആൽക്കഹോൾ ഈദൽ ആൽക്കഹോൾ മെതിൽ ആൽക്കഹോൾ നൺ ഓഫ് ദിസ് അത്തരം ഓപ്ഷൻ ബി ഈദൽ ആൽക്കഹോളാണ് അടുത്ത ചോദ്യം ദ കെമിക്കൽ ഫോർമുല ഓഫ് ചോക്ക് ഈസ് ചോക്കിൻ്റെ കെമിക്കൽ ഫോർമുല സി എ സി ഒ ത്രീ സി എ ഒ എച്ച് ട്വൈസ് ഓപ്ഷൻ സി സി എ ഒ ഓപ്ഷൻ ഡി സി എ എച്ച് സി ഒ ത്രീ അതിനുത്തരം ഓപ്ഷൻ എ സി എ സി ഒ ത്രീ ആണ് അടുത്ത ചോദ്യം മാർഷ് ഗ്യാസ് മാർഷ് ഗ്യാസ് എന്താണ് സി എച്ച് ഫോർ സി എച്ച് ടു ഒ എച്ച് ഓപ്ഷൻ സി സി എച്ച് സി എച്ച് ഒ ഓപ്ഷൻ ഡി സി എച്ച് ത്രീ സി ഒ എച്ച് ഇതിനുത്തരം ഓപ്ഷൻ എ സി എച്ച് ഫോർ ആണ് മാർഷ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത് അതായത് മെതെയിൻ അടുത്ത ചോദ്യം ദ കെമിക്കൽ ഫോർമുല ഓഫ് അമോണിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല ഓപ്ഷൻ എ എൻ എച്ച് ടു സി എൽ ഓപ്ഷൻ ബി എൻ എച്ച് ടു സി എൽ ടു ഓപ്ഷൻ സി എൻ എച്ച് ഫോർ സി എൽ ഓപ്ഷൻ ഡി എൻ എച്ച് ത്രീ സി എൽ ഇതിനുത്തരം ഓപ്ഷൻ